രാഷ്ട്രീയ മര്യാദയോ പ്രതിപക്ഷ ബഹുമാനമോ ഇല്ലാത്ത ഒരേ ഒരു രാഷ്ട്രീയക്കാരനെ കേരള രാഷ്ട്രീയത്തിലുള്ളൂ. അത് വേറെ ആരുമല്ല, പിണറായി വിജയൻ തന്നെയാണ്. കൂടെ നിൽക്കുന്നവന്റെ കാല് വാരാൻ മടിയില്ലാത്ത പിണറായിക്ക് എതിർ പാർട്ടിക്കാരനോട് എന്ത് ബഹുമാനവും സ്നേഹവും തോന്നാനാണ്. വി എസ് അച്യുതാനന്ദൻ ഇന്ന് ആരോഗ്യവാനായി ഇരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രവൃത്തിക്ക് മടല് വെട്ടി അടിച്ചേനെ പിണറായി വിജയനെ. പിണറായിക്കിട്ട് മാത്രമല്ല, എ കെ ജി സെന്ററിൽ വന്ന് ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ എല്ലാം നിരത്തി നിർത്തി തല്ലിയേനെ. ഉമ്മൻചാണ്ടിക്ക് ഒരനുസ്മരണം പോലും നൽകാൻ മനസ്സ് കാണിക്കാത്ത നേതാക്കളെ ശപിച്ചേനെ വി എസ്. ഒന്നുറപ്പിക്കാം, വി എസ് അച്യുതാനന്ദനോടുകൂടി കേരളത്തിൽ കമ്മ്യൂണിസം ചത്തു. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് പിണറായി നെടുനീളത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ കുറിച്ച ഒരു വാചകമുണ്ടായിരുന്നു, ഞാനും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരാണെന്ന്. എന്തേ പിണറായി, അത് നിങ്ങൾ ഇപ്പോൾ ഓർത്തില്ല? വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയും മുഴങ്ങിക്കേട്ടതാണ് പിണറായിയെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ പിണറായി വിജയൻ വാ തുറന്ന് ഒരക്ഷരം മിണ്ടാതിരുന്നതും ഇടത് നേതാക്കളോട് ഒരു വരി കുറിപ്പ് പോലും ഇടരുതെന്ന് ഉത്തരവിട്ടതും. എന്നാൽ എ എൻ ഷംസീർ മാത്രം ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് ഒരു കുറിപ്പിട്ടിരുന്നു, വകതിരിവും സഹജീവി സ്നേഹവുമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ, സന്തോഷം. ഇത്രയും നെറികേട് കാണിക്കരുത് പിണറായി എന്ന് മലയാളികൾ ഓർമ്മിപ്പിക്കുകയാണ്. എത്രയോ വർഷങ്ങൾ ഒപ്പമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ ഓർക്കാതെ ഒന്ന് അനുസ്മരിക്കാൻ പോലും മര്യാദ കാണിക്കാത്ത നിങ്ങൾ ഒരു മനുഷ്യനാണോ എന്ന് കമന്റുകൾ വരികയാണ്. ഉമ്മൻചാണ്ടി ജനകീയനായതാണ് പിണറായിയെ ചൊടിപ്പിക്കുന്നത്. കാരണം എവിടെ തിരിഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ പേരും ഉമ്മൻചാണ്ടിക്ക് ജയ്വിളിയുമാണല്ലോ കേൾക്കുന്നത്, പിണറായിക്ക് തെറിവിളിയും. പി ആർ വർക്ക് നടത്തിയൊന്നും കെട്ടിപ്പൊക്കി എടുത്തതല്ല ഉമ്മൻചാണ്ടി ജനകീയൻ എന്ന പദവി, അത് ജനങ്ങൾ അറിഞ്ഞിട്ട് കൊടുത്തതാണ്. പിണറായിക്ക് പിന്നെ ജനങ്ങൾ അലർജിയാണല്ലോ, അവരെ അകറ്റി നിർത്താനല്ലേ അറിയുകയുള്ളൂ. കയ്യിൽ ഒരു കെട്ട് പേപ്പറും ആൾക്കൂട്ടവും ഇല്ലാതെ നമുക്ക് ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹമാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. ഏഴ് ജന്മം ജനിച്ചാലും അതുപോലെയാകാൻ പിണറായിക്ക് കഴിയില്ല. ഇന്ന് പിണറായി സർക്കാർ തലപ്പൊക്കത്തിൽ തങ്ങളുടേതെന്ന് അടിച്ചു മാറ്റിയ പല വികസന പദ്ധതികൾക്കും നാഴികക്കല്ലായത് ഉമ്മൻചാണ്ടി തന്നെയാണ്. അതല്ല എന്ന് പറയാൻ ഈ പറയുന്ന പിണറായി വിജയന് പോലും കഴിയില്ല. വി ഡി സതീശൻ ഉമ്മൻചാണ്ടി കേരളത്തിന് ചെയ്ത കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അത് വലിയ രീതിയിൽ വൈറലായി. അത് പിണറായിക്കിട്ടുള്ള ഒന്നാം തരം അടിയായിരുന്നു. അത് നമുക്കൊന്ന് നോക്കാം. രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയും പരിഹരിക്കുന്നതിന് സമീപിക്കാവുന്ന ഒരാൾ. ഒരു നിവേദനത്തിനോ കത്തിനോ ഫോൺ വിളികൾക്കോ അപ്പുറം സാധ്യമായ എന്ത് സഹായവും ചെയ്തു തരുന്ന ഉമ്മൻചാണ്ടി ഉണ്ടെന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മലയാളികൾക്കും ഒരു ധൈര്യമായിരുന്നു. സ്വന്തം കുടുംബാംഗത്തെ പോലെ അദ്ദേഹത്തിന്റെ ചുമലിൽ ആർക്കും എന്ത് സങ്കടവും ഇറക്കി വയ്ക്കാം. പരിഹാരവുമായി മാത്രമേ അദ്ദേഹത്തെ തേടിയെത്തിയവർ മടങ്ങിയിട്ടുള്ളൂ. ഉമ്മൻചാണ്ടിയെ ഒരിക്കലെങ്കിലും കണ്ടിട്ടില്ലാത്ത ജനങ്ങളോ ഉമ്മൻചാണ്ടി എത്തിച്ചേർന്നിട്ടില്ലാത്ത സ്ഥലങ്ങളോ കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്നത് തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വളർത്തിയതും കരുത്തനായ ഭരണാധികാരിയാക്കിയതും. സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കാരുണ്യ ചികിത്സാ പദ്ധതി, ശ്രുതിതരംഗം, വയോമിത്രം, ആരോഗ്യ കിരണം പദ്ധതികൾ, ഒരു രൂപയ്ക്ക് അരി, ഭൂരഹിതർക്ക് 3 സെന്റ് ഭൂമി, എല്ലാ മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ, ദിവസം 19 മണിക്കൂർ വരെ നീളുന്ന ജനസമ്പർക്ക പരിപാടി, മികച്ച ഭരണ നിർവഹണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം. ശരിക്കും വർത്തമാന കേരളം എന്നത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം. അന്ന് വഴിമുടക്കികളും കാഴ്ചക്കാരുമായി നിന്നവർ ഇന്ന് വിഴിഞ്ഞം മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ളവയുടെ പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കുന്നത് കപട രാഷ്ട്രീയമായി മാത്രമേ കാണാനാകൂ. കടൽക്കൊള്ളയാണെന്ന ആക്ഷേപം വന്നപ്പോഴും അദാനി ഗ്രൂപ്പുമായി ചേർന്ന് 6,000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന ആരോപണത്തിന്റെ കുന്തമുന നെഞ്ചിൽ തറച്ചപ്പോഴും പതറാതെ, പിന്തിരിഞ്ഞോടാതെ, തളർന്നുപോകാതെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുമെന്ന ധീരമായ തീരുമാനമെടുത്തയാളാണ് ഉമ്മൻചാണ്ടി. എന്തൊക്കെ തിരക്കഥകൾ ഉണ്ടാക്കിയാലും സത്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്.
ജനങ്ങൾ നൽകിയ ശക്തി തന്നെയാണ് എതിരാളികളുടെ ദുരാരോപണങ്ങളിൽ അടിപതറാതെ അഗ്നിശുദ്ധി വരുത്താൻ ഉമ്മൻചാണ്ടിയെ പ്രാപ്തനാക്കിയതും.